ഏയ്, എണീക്കണ്ടേ, നേരം ഒത്തിരി വൈകി. ഞാൻ ഇന്നലെ എത്ര നേരം കാത്തിരുന്നു, എവിടെ പോയതായിരുന്നു? ദാ കോഫി കുടിക്കേ. നമ്മുടെ എസ്റ്റേറ്റില് ലേബേഴ്സ് തമ്മിലൊരു വാക്കുതർക്കം, അതൊന്ന് സംസാരിച്ച് കോംപ്രമൈസിൽ എത്തിച്ചപ്പോ നേരെ ഒത്തിരി അങ്ങ് വൈകി. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോ മീര ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. ഞാനായിട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. ഓഹ്, ഞാൻ ശരിക്കും പേടിച്ചുപോയി. എന്തായാലും ഇനി എന്നെ ഇങ്ങനെ തനിച്ചാക്കി പോണ്ട. ഒറ്റയ്ക്കുള്ള ഇരിപ്പ്, ഉഫ്, അത് ഓർക്കാൻ കൂടി വയ്യ. ഒറ്റയ്ക്കുള്ള ഇരിപ്പ്, അതിനും അതിൻ്റെതായിട്ടുള്ള സുഖമുണ്ട്. അത് ആസ്വദിക്കാൻ പഠിക്കണം. ഹരി, ബാംഗ്ലൂർ ഓഫീസിലേക്ക് റിക്രൂട്ട്മെന്റ് ഡ്രൈവിന്റെ ഡീറ്റെയിൽസ് അയച്ചില്ലേ ഹരി? ഓ ടീസ, ഐ ഫോർഗോട്ട് ഇറ്റ്. ഹരി എന്തിനാ ഇങ്ങനെ അബ്നോർമൽ ആകുന്നത്? എല്ലാം ഞാൻ അറിഞ്ഞു. മീര എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഹിമയുടെ തിരോധാനവും അതുമായി ഉണ്ടായ സംശയങ്ങളുമാണ് എല്ലാത്തിനും കാരണം. ഒക്കെ ശരിയാവുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഉള്ളിലുള്ള സ്നേഹമല്ല ആർക്കും വേണ്ടത്. മനസ്സിലൊന്നുമില്ലെങ്കിലും വെറുതെ സ്നേഹിക്കുന്നതായി ഭാവിക്കുക, എനിക്കതിന് കഴിഞ്ഞില്ല ട്രീസ. അതാ എന്റെ കുഴപ്പം. ഹേയ്, ഒന്നിങ്ങ് വന്നേ. ആരാ? സാറുള്ളപ്പോ പാലും പത്രവും കൊണ്ടുവരുന്ന ഞാനാ. എന്താ പേര്? മുരുകേശൻ. ഇവിടെ അടുത്താണ് താമസിക്കുന്നത്? ആ കാണുന്ന കുറുവമലയ്ക്ക് അപ്പുറത്താ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും രണ്ടക്കമാരും. നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അപ്പ മരിച്ചുപോയി, അതോടെ പഠിത്തവും നിന്നു. രണ്ടക്കമാരെയും കെട്ടിച്ചയക്കാൻ കാശുണ്ടാക്കാൻ ശ്രമത്തിലായിരുന്നു. പിന്നെ എന്നിട്ട് അക്കമാരെ കെട്ടിച്ചോ? അയ്യോ സാറ്, ഞാൻ പോവാ. നിക്കടാ, പാലും പത്രം ഇട്ട് കഴിഞ്ഞാൽ വേഗം സ്ഥലം കാലിയാക്കണം. സച്ചിൻ വെറുതെ അവനോട് കോപിക്കണ്ട, ഞാനാ അവനെ വിളിച്ചു നിർത്തിയത്. ഞാൻ അവനോടാ സംസാരിക്കുന്നത്. സംസാരിക്കുന്ന ഒരാളെ കിട്ടിയപ്പോ ഞാനാ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ശ്രമിച്ച ഇടിച്ചിന്റെ കൂമ്പ് ഞാൻ മാറ്റും. ഇവിടെ തനിച്ചിരുന്ന് ബോറടിച്ചപ്പോ ഞാൻ ഒരാളോട് വർത്താനം പറഞ്ഞത് അത്രയ്ക്ക് വലിയ തെറ്റായി പോയോ? ഇത് എന്റെയും മീരയുടെയും മാത്രം ലോകമാണ്. അതിനിടയിൽ മറ്റൊരാൾ, അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ മാത്രം ലോകമാണെന്ന്? ഇവിടെ ഞാനും എന്റെ മീരയും മാത്രം മതി. ആ മീര, നിന്റെ ആ ഫോണും തന്നെ. എന്റെ ഫോണിന്റെ ബാറ്ററി ഡെഡായി. ഫോൺ എന്തിനാ? ഇവിടെ റേഞ്ച് ഇല്ലല്ലോ. നോക്കട്ടെ. ഓക്കേ. ദാ. ആ കണ്ടോ, ഫോൺ എന്റെ കൈ കിട്ടിയപ്പോഴേക്കും റേഞ്ച് വന്ന കണ്ടോ. ഹരിയാ,
എനിക്കറിയാം, സച്ചിൻ പലതും മൂടി വെക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇക്കാര്യം നമുക്ക് ഓഫീസിലിരുന്ന് പറഞ്ഞാൽ പോരായിരുന്നു. പ്ലീസ്, നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക. മനസ്സിലാക്കാൻ ശ്രമിച്ചതാ എന്റെ കുഴപ്പം. എനിക്കറിയണം ഹിമ എവിടെ. സച്ചിൻ ഇനിയും പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ എനിക്കറിയാവുന്നതെല്ലാം ഞാൻ വിളിച്ചു പറയും. അന്ന് ഹിമ എന്റെ കൂടെ സച്ചിൻ ജേക്കബ് ഉണ്ടെന്ന് പറഞ്ഞത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയും. സജിനിക്ക് എല്ലാം അറിയാമെന്ന് എനിക്കും അറിയാം, എങ്കിലും ഒരിക്കൽ നിങ്ങൾ കൈയയച്ച് സഹായിച്ചതിന്റെ പേരില് അവള് നിങ്ങളെ സ്നേഹിച്ചത്. പിന്നീടൊരു ഘട്ടത്തിൽ സാഗരയും പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ അവള് പലരോടും ഇഷ്ടം ഭാവിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പൊ പ്രശ്നം അതൊന്നുമല്ല. ഹിമ സച്ചിനോടൊപ്പം ഉണ്ടെന്നറിഞ്ഞിട്ടും ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇനി അത് വയ്യ. അവളെവിടെ? ഇനി അഥവാ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ എല്ലാം ഒന്ന് ആറി തണുക്കുന്നവരെ എന്റെ കമ്പനി ഗസ്റ്റ് ഹൗസിൽ ഹിമ സുരക്ഷിതയായി ഉണ്ടാവും. സത്യമാണോ സച്ചിനി പറയുന്നത്? സജ്ന അവളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ. പ്ലീസ് പ്ലീസ് സജ്ന, താനെങ്കിലും ഞങ്ങൾക്കൊപ്പം നിൽക്കണം. അതാണ് ഇക്കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത്. സാഗറിന് താൻ വഞ്ചിക്കപ്പെടുവായിരുന്നു എന്ന് തോന്നിയാൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാവും. സച്ചിന്, എനിക്ക് മനസ്സിലാകും നിങ്ങളുടെ ആഗ്രഹം. ഓക്കെ, ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാക്കില്ല, പോരെ. താങ്ക് യു സജ്ന, താങ്ക്സ് എ ലോട്ട്. സച്ചിൻ സച്ചിൻ.